കുമരകത്ത് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞോണ്ട് വീട്ടുകാരെല്ലാം വിളിച്ചോണ്ട് വന്നിട്ട് ഒരു വണ്ടി മേടിച്ചോണ്ട് കൊടുത്തേക്കണോടാരി അതെ പോർഷെ അല്ലെ നമ്മുടെ മറ്റേ ബോട്ട് മൂടാനുള്ള ക്ലോത്ത് എന്തിനാ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് റെഡി വൺ ടു ത്രീ ഹലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എന്റെ പേര് സെബിൻ ശ്രേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്ക് നമ്മൾ പതിവ് പോലെ വീട്ടിൽ പറയാതെ ഒരു വണ്ടി മേടിച്ചിട്ടുണ്ട് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് സൗണ്ട് കേട്ട ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ ജസ്റ്റ് ഒരു സംഭവം കാണിച്ചു തരാം ഏകദേശം ഇത്രയും കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഗസ് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇതിനകത്തുണ്ട് ഞാനും ഉണ്ട് ജിനോചാച്ചനുണ്ട് ജോബിനുണ്ട് രഞ്ജുണ്ട് പുറകില് അപ്പൊ നമ്മളുണ്ടല്ലോ വണ്ടി എടുത്താലും വീട്ടിൽ ആർക്കും അറിയത്തില്ല ജിനോചാച്ചൻ അറിയായിരുന്നു ഞാൻ ഏറ്റവും അവസാന നിമിഷം പറഞ്ഞു പക്ഷെ കണ്ടിട്ടില്ലായിരുന്നു ഞാനും വണ്ടി കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ പപ്പയ്ക്ക് അറിയത്തില്ല മമ്മിക്ക് അറിയത്തില്ല സി ചേച്ചിക്ക് അറിയത്തില്ല അഞ്ജുവിനും അറിയാം ഏത് വണ്ടിയാണെന്ന് അപ്പൊ നമ്മൾ ഇന്ന് പപ്പേനെ അഞ്ജുവിനെ സി ചേച്ചിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് മുമ്പ് എനിക്ക് ഈ വണ്ടി സജസ്റ്റ് ചെയ്ത ഒരാളുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലെല്ലാരും വണ്ടി കാണിക്കുന്നതിന് മുമ്പല്ലോ ഈ വണ്ടി എടുക്കാൻ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത ഒരാളുണ്ട് നമ്മൾ അവന്റെ അടുത്തേക്ക് പോവാണ് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് കേട്ടോ ഇത് അർജുന്റെ വണ്ടി എടുപ്പ് ഇത് ആക്ച്വലി അർജുന്റെ വണ്ടിയല്ല റിഞ്ചുവിന്റെ വണ്ടിയാണ് അർജുന്റെ വൈഫിന്റെ വണ്ടിയാണ് കേട്ടോ നമ്മളങ്ങനെ അർജുന്റെ പോർച്ചിൽ ആദ്യമായിട്ട് വണ്ടി കേട്ടിട്ടുണ്ട് ഇവിടെ വേറെ വണ്ടി കേട്ടിട്ടുണ്ടോ വണ്ടിയെ കാണിച്ചില്ല വീണ്ടും ഗുഡ്ഡെയർ മേടിച്ചു എന്റെ മറ്റേ രണ്ടു മൂന്ന് വർഷമല്ല അതിപ്പോ റീപ്ലേസ് ചെയ്യാൻ സമയം ഞാൻ എല്ലാ വണ്ടിക്കും പുതിയ മേടിച്ചു നീ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഒരു സംഭവം ഇതുണ്ടോ ഞാനിത് ആക്ച്വലി ഇത് അവരുടെ പുതിയ സ്റ്റൈലിഷ് പിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലാണ് ഇത് ആക്ച്വലി ലേഡീസ് എഡിഷൻ ഞാൻ ആ 800 മേടിക്കാൻ വേണ്ടി മേടിച്ച ചേച്ചിയൊക്കെ ലൈസൻസ് എടുക്കുന്നു പക്ഷേ അവർക്ക് എനിക്ക് ലൈസൻസ് ഇടാൻ ലേറ്റ് ആവും റിഞ്ചുവിന്റെ വണ്ടി ഇടത്തിട്ട് ഏതാ ഉപയോഗിക്കുന്നത് കൂടുതൽ കാർ എയർ പ്യൂരിഫയർ അതായത് നമ്മൾ ഈ വണ്ടി വെയിലത്തിട്ട് പോകുന്നില്ലേ വണ്ടി വെയിലത്തിട്ട് പോകും നല്ല വെയിലാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഉൾപ്പെടെ പല സാധനങ്ങൾ വണ്ടിക്കകത്ത് ചെറുതായിട്ട് വരും അങ്ങനെ വരുമ്പോഴേക്കും അത് എമിറ്റ് ചെയ്യുന്ന വളരെ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടല്ലോ ആ ഗ്യാസിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എയർ പ്യൂരിഫയർ ആണ് നമ്മുടെ ഗുഡ് ഇത് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസിനെ മാത്രമേ അബ്സോർബ് ചെയ്തുള്ളൂ അതോ കുറച്ച് ബാഡ് സ്മെൽ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഈ എന്താ നമ്മൾ ബിരിയാണി ഒക്കെ വണ്ടിക്കകത്ത് മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മെൽ അല്ലേ അതുപോലെ മീനൊക്കെ മേടിച്ചുകൊണ്ട് വണ്ടിക്ക് അത് ഭയങ്കര സ്മെൽ അല്ലേ ശരിക്കും പറഞ്ഞാൽ അടച്ചിട്ട് പോവാണെങ്കിൽ പിന്നെ തിരിച്ച് കയറാൻ പറ്റത്തില്ല അങ്ങനത്തെ എല്ലാ ബാഡ് സ്മെല്ലും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്യും ഞാൻ 5-6 മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് സംഭവം അടിപൊളി പ്രോഡക്റ്റ് ഇതിന്റെ മെയിൻ സംഭവം നമുക്ക് കറണ്ട് വേണം കറണ്ട് ഇല്ലാതെ യൂസ് ചെയ്യും നമ്മുടെ റിയർ വ്യൂ മിററിലും എല്ലാം തൂക്കിയിട്ടാൽ മതി എടാ പറഞ്ഞ കറക്റ്റ് നമ്മൾ ഈ സാധാരണ നമ്മുടെ എയർ പ്യൂരിഫയേഴ്സ് ഇല്ലേ നമ്മൾ ഈ ഇലക്ട്രിസിറ്റിയിൽ കണക്ട് ചെയ്യും അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് വർക്ക് ആവത്തില്ല ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് 24 hours വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിക്ക് അതുണ്ടാകുന്ന ഈ ടോക്സിക് ഗ്യാസും കാര്യങ്ങളൊക്കെ ഇത് അബ്സോർബ് ചെയ്തോണ്ടിരുന്നു സാധാരണ എയർ ഫ്രഷ്നേഴ്സോട് കമ്പയർ ചെയ്യുമ്പോഴേക്കും അതൊരിക്കലും വണ്ടിയിലെ ബാറ്റ്സ്മെല്ലിനെ അബ്സോർബ് ചെയ്തില്ല ഒരു ഗുഡ് സ്മെൽ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യും ഈ പ്രോഡക്റ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ വേറെ കാര്യമുണ്ട് നമ്മൾ സാധാരണ എയർ ഫ്രഷ്നേഴ്സ് ഇട്ടത് എല്ലാ മാസം മാറ്റി ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 വർഷം നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഇത് റീചാർജ് ചെയ്യാനായിട്ട് വളരെ എളുപ്പം ഒരു രീതിയിലുള്ള ഇലക്ട്രിസിറ്റി വേണ്ട നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു 1 മാസമോ 2 മാസമോ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ എടുത്ത് വെയിലത്ത് വെക്കുക ഒരു 1-2 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു പ്രോഡക്റ്റ് റീചാർജ് ചെയ്യാം ഇത് എവിടെ നിന്ന് വാങ്ങിയത് എടാ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പിന്നെ ഈ പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് കിട്ടാനാണെങ്കിൽ ഗുഡ്ഡെയറിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഞാൻ എന്താണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നീ UAE-യിലല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് UAE-യിലും ന്യൂസിലൻഡിലും ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ രാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവിടുത്തെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എവിടെ സെർച്ച് ചെയ്താലും പ്രോഡക്റ്റ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയി പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ പോവുക താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിക്കാം കുമരകത്ത് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെല്ലാം വിളിച്ചോണ്ട് വന്നിട്ട് ഒരു വണ്ടി മേടിച്ചോണ്ട് കൊടുത്തേക്കണോടായിരിക്കും പുറത്ത് വണ്ടി വരും പതിവ് പോലെ തന്നെ ഞാൻ പറയുവാണ് നമ്മൾ വീട്ടിൽ പറയാതെ പുതിയൊരു വണ്ടി മേടിക്കുവാണ് ഏത് വണ്ടിയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കുമരകത്താണ് ഉള്ളത് ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുമരകത്ത് നിന്ന് ഫുഡ് കഴിക്കണത് ഷാപ്പിൽ ഇതുവരെ ചേച്ചി ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ചേച്ചിനെയൊക്കെ ആയിട്ട് പയ്യെ നൈസ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഫേസ്ബുക്കിലേക്ക് ഇടാനായിട്ട് നമ്മൾ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വന്ന് ഷാപ്പിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ നമ്മൾ പയ്യെ നൈസ് ആയിട്ട് അവരെ അതിനെ തിരുത്തിയിട്ടുണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരാണ്ട് ഇച്ചിരി സമയം എടുക്കും നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി നേരെ നമ്മുടെ ബോട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ വന്നിട്ടില്ല ബോട്ട് കാണിക്കാൻ എന്ന് പറഞ്ഞവരെ കൊണ്ടുപോയിട്ട് നമ്മൾ വണ്ടി റിവീൽ ചെയ്യും അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം നമ്മൾ ബോട്ട് റിപ്പയർ ചെയ്തിട്ടുണ്ട് അന്ന് ഞാനും പപ്പയും മമ്മിയും കൂടെ കയറി പക്ഷെ നമുക്ക് ഫുൾ ഓടിക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ നമ്മളിപ്പോ കുമരകത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് സി ചേച്ചി ഉണ്ട് അഞ്ചു ഉണ്ട് പപ്പയുണ്ട് മമ്മിയുണ്ട് പിന്നെ നമ്മുടെ ഇഹാങ്കൂട്ടനും ഉണ്ട് അപ്പൊ നമ്മൾ നേരെ ഗോകുലം റിസോർട്ടിന്റെ സൈഡിലുള്ള ക്ലബിലേക്കാണ് പോകുന്നത് അവിടെയാണ് നമ്മുടെ ബോട്ട് ഇട്ടിരിക്കുന്നത് ഇപ്പൊ സമയം 4:45 ആയിട്ടുണ്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇൻ കേസ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുമ്പോഴേക്ക് ഇച്ചിരി ലേറ്റ് ആയാൽ പോലും നമുക്ക് അന്നത്തെ ഒരു വെയിലിന്റെ പ്രശ്നം കാണത്തില്ല കേട്ടോ അല്ലേ അപ്പേ അന്ന് നല്ല വെയിലല്ലായിരുന്നോ പൊള്ളുന്ന വെയിലായിരുന്നു പക്ഷെ നമ്മൾ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് അറിയത്തില്ല കേട്ടോ നമ്മൾ നിർത്തിയിടുമ്പോഴാണ് പ്രശ്നം പക്ഷെ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമില്ല നമ്മൾ കുമരകത്താണ് ഇപ്പൊ അതുപോലെ തന്നെ ഇന്നുണ്ടല്ലോ അന്ന് ഇന്ന് ബോട്ട് ഓടുവാണെങ്കിൽ അഞ്ജുവിനും ചേച്ചിക്കും കയറുന്നുണ്ടോ ഇന്ന് വലിയ മടുത്തില്ലല്ലോ അഞ്ചിന് കയറാൻ പറ്റുമോ മമ്മി കുഴപ്പമില്ല അഞ്ജുവിന് കയറുന്നതിന് ആ സ്പീഡ് ഓടിച്ച് നമ്മൾ അന്ന് ഓടിച്ച പോലെയൊക്കെ ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ
കുഴപ്പമില്ല. അങ്ങനെ ഫൈനലി നമ്മളിത് ഗോകുലം ഗ്രാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചായിരുന്നു എന്റെ കല്യാണം. അപ്പൊ ഇതിനോട് ചേർന്നാണ് നമ്മുടെ ബോട്ട് കിടക്കുന്ന സ്ഥലം. ഞാൻ വളരെ പയ്യാണ് വണ്ടി ഓടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അഞ്ച് പുറകെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഡ്രൈവിംഗിൽ ഇപ്പൊ ഭയങ്കര കോൺഷ്യസ് ആണ് കേട്ടോ. കാരണം നമ്മുടെ റോഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഴികൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാനിവിടെ ജസ്റ്റ് വണ്ടി നിർത്തുവാണ്. കാരണം രണ്ട് പിള്ളേർ അവിടെ വെച്ച് നമ്മളെ കണ്ടു. എവിടെ പോയതാ? ഇത് നമ്മുടെ രണ്ട് കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുണ്ട്. അപ്പൊ കാണാം കേട്ടോ, ഇറങ്കോശി അവിടെ ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുന്നു. അതാ പോർഷെ. അപ്പൊ നമുക്ക് നാളെ സാറിന് വിളിച്ചോണ്ടിരാ. അപ്പൊ ഇറങ്ങിക്കോ. ജിത്തു ചേട്ടന് ആ പോർഷെ കണ്ടിട്ടില്ലേ? ഏഹ്, ടു ഡോറ് ഫോട്ടോ മാത്രം കണ്ടോളോ. ബാബാ പപ്പ ഇതിലും ഇറങ്ങിയോ. അപ്പേ ഇതിലും ഇറങ്ങിയോ. ബാ ഇറങ്ങിയോ, ഇറങ്ങിയോ. എല്ലാരും ഇറങ്ങിയോ. ഏതാ ജിത്തു ചേട്ടൻ വണ്ടി? ജിത്തു ചേട്ടൻ വണ്ടി, ജിത്തു ചേട്ടൻ വണ്ടി കണ്ടിട്ടില്ല ഇന്നിവര്. ജിത്തു ചേട്ടൻ വണ്ടി ഇല്ലില്ല, അല്ലല്ല, അത് പോർഷെ കണ്ടിട്ടില്ലെന്ന്. ബാ കണ്ടോ വണ്ടി എങ്ങനെ ഉണ്ട് ജിത്തു ചേട്ടൻ? ഏഹ്, പക്ഷെ ഇവിടെ ക്ലോത്ത് പക്ഷെ വീട്ടേക്കും സ്ഥലം കണ്ടായിരുന്നു. അല്ല നമ്മളെ മറ്റേ ബോട്ട് മൂടാനുള്ള ക്ലോത്ത് എന്തിനാ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്? അതറിയത്തില്ല. അല്ല എന്നാലും നമ്മുടെ ബോട്ട് ഇട്ട ബോട്ടിന്റെ ക്ലോത്ത് എന്തോ സംഭവം. ആ ബോട്ടിന് തുണി തയ്ച്ചാരാ? എന്തിനാ തയ്ച്ചേ? ബോട്ട് മൂടാൻ. ബോട്ട് മൂടേണ്ട തുണി ജിത്തച്ചേട്ടൻ എടുത്ത് വണ്ടി മൂടിയിട്ടു. അതൊരു ശരിയായ നടപടിയല്ല അല്ലേ? അല്ലല്ലേ ചേച്ചിക്ക് എന്താ മനസ്സിലായത്? ചേച്ചിക്ക് നാണം വന്നിച്ചിരിക്കുന്ന പോലെ. ഏ മമ്മിക്കൊന്നും മനസ്സിലായിട്ടില്ല. അല്ല അതെന്താണ് ജിത്തച്ചേട്ടാ കാണിച്ചത്? ശരിയായില്ല കേട്ടോ. ഞങ്ങൾ മമ്മി കഷ്ടപ്പെട്ട് ഇന്ന് ബോട്ട് മൂടാൻ വേണ്ടി അടിച്ച തുണിയാണ്. അതെടുത്തിട്ട് വണ്ടി മൂടി എടുത്തു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. എന്നാ പിന്നെ ആ മൂടിയിട്ട വണ്ടി നമുക്ക് എടുക്കാം. വേറെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ തുണി എടുത്ത് വണ്ടി മൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല. ആ കറക്റ്റ്. ഓ മമ്മിക്ക് മാത്രം ഈ കാര്യത്തിൽ ബുദ്ധിയുള്ളു കേട്ടോ. അപ്പൊ ജീപ്പ് കണ്ടിട്ടില്ല. നിങ്ങളെല്ലാരും ആ ചാപ്റ്റർ തന്നെ മറന്നുപോയി. അതായത് എല്ലാരും മറന്നുപോയി ജീപ്പിന്റെ കാര്യം. ജീപ്പ് പണിയുന്ന ജിത്തച്ചേട്ടനാണ് നമ്മുടെ ചങ്ങനാശ്ശേരി ജാക്ക് മോട്ട്സിലാണ് ജീപ്പ് പണിതുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം മറന്നുപോയി. എനിക്ക് തോന്നുന്നത് നീ ജീപ്പിന്റെ കാര്യം ഓർത്തായിരുന്നു. ഇവിടെ വരുന്ന നമ്പരെ കോശി ഓർത്തായിരുന്നു. ജീപ്പിന്റെ ജീപ്പ് മറന്നേ പോയില്ല സത്യം പറ. ഏ അല്ലേ മറന്നുപോയല്ലോ. അഞ്ചു അഞ്ചിനെ ഞാൻ അവിടെ അഞ്ചിനോട് പറഞ്ഞായിരുന്നു. ജീപ്പ് എങ്ങനെയാണ് കാണണ്ടേ? ഏഹ് അന്ന് വീട്ടിൽ വന്ന് ജിത്തച്ചേട്ടൻ എടുത്തോണ്ട് പോയതല്ലേ? അല്ലേ ഇപ്പൊ ഏത് ലെവലാണ് കാണണ്ടേ? അല്ലേ ജിത്തച്ചേട്ടൻ കാണിച്ചല്ലോ. ആ അത് തന്നെ. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. ഒരു മിനിറ്റ്, നമ്മള് വണ്ടി കാണിക്കാം. ജെറുങ്കോശും ജെറുങ്കോശിയുടെ കൂട്ടുകാരനാണ് കേട്ടോ. ജെറുങ്കോശും ജെറുങ്കോശിയുടെ കൂട്ടുകാരനും. അപ്പൊ ചെയ്താലോ, ധൈര്യമായിട്ട് ചെയ്യാം അല്ലേ. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ വണ്ടിയെ വന്നിരിക്കുന്നത് കണ്ടുപിടിക്കണം എല്ലാരും കേട്ടോ. റെഡി, വൺ ടു ത്രീ. അല്ല ജീപ്പ് അല്ല ഇത്. അയ്യണ്ണാ ഇത് പിന്നെ കൊണ്ടുപോയ ജീപ്പ്. അതാ കൊണ്ടുപോയ ജീപ്പിനെ വേറെ രീതിയിലാക്കി കൊണ്ടുവന്നു. ആണ്ട് ഇങ്ങോട്ട് വന്നേ, അടുത്ത് വന്നേ, ഇങ്ങ അടുത്ത് വന്നേ. ജീപ്പ് ആണിത്. അല്ല ഇതെങ്ങനെയാ വേറെ വേണ്ടി മനസ്സിലായത്? അതിന്റെ കാര്യം എന്നാ? എന്നാണേലും വേറെ വണ്ടിയാ. വണ്ടി മാറിപ്പോ കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ. ജീപ്പിന് നാല് മാസം കൊണ്ടല്ലേ? എന്തൊക്കെ ചെയ്യണല്ലോ. വണ്ടി മാറ്റിയില്ലെങ്കിലല്ലേ സംഭവമുള്ളൂ.
ജീപ്പിന് ചെറുതായിട്ട് പജീറോ ആക്കി മാറ്റി. ഇത് ആ വണ്ടിയല്ല, വേറൊരു വണ്ടിയാ. നമ്മള് വേറൊരു വണ്ടി മേടിച്ചിട്ടുണ്ട്, പുതിയ വണ്ടി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഒരു വണ്ടി മേടിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീപ്പ് അല്ല കേട്ടോ, ഇത് പുതിയൊരു വണ്ടിയാണ്. ഈ വണ്ടിനെ കുറിച്ച് ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ജിത്തു ചേട്ടൻ പറയും അല്ലേ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം, ചേട്ടൻ പറഞ്ഞു തരും ഇത് വണ്ടി ഏതാണെന്നും ഇത് എന്താണെന്നും സംഭവങ്ങളൊക്കെ. ഈ വണ്ടിയുടെ പേരാണ് പജീറോ ഷോർട്ട് വീൽ ബേസ് എന്ന് പറയും. അതായത് നമ്മുടെ ഇവിടെ ഇപ്പം പജീറോ ഉണ്ട്, നമ്മുടെ അർജുന വണ്ടി, അത് അറിയാം. അർജുന വണ്ടി അറിയത്തില്ലേ പജീറോ? അതെ അതെ, അത് ഫൈവ് ഡോർ ആണ്. ഇത് വരുന്നത് ടു ഡോർ പജീറോ എന്ന് പറയും, ഷോർട്ട് വീൽ ബേസ് എന്ന് പറയും. അതായത് നമ്മുടെ മിനി കൂപ്പർ ഒക്കെ പോലെ ഇതിന് ആകെപ്പാടെ മൂന്ന് ഡോറേ ഉള്ളൂ, രണ്ട് ഫ്രണ്ട് ഡോറും ഒരു ബാക്ക് ഡോറും. അതാണ് ഈ വണ്ടിയുടെ മെയിൻ പ്രത്യേകത. മെയിൻ പ്രത്യേകത ചെറുതാണ് വണ്ടി. പിന്നെ ഇത് 95 മോഡലാണ്, 95 മോഡലിലെ ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് വണ്ടിയാണ്, നമ്മുടെ ഇന്ത്യയിൽ ഈ വണ്ടി ഇറങ്ങി. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഒറ്റ വണ്ടിയേ ഉള്ളൂ ഇത്, സോൾഡ് ആക്സൽ എന്ന് പറയുന്നത്. ആ ഒരു ഒറ്റ കാരണമാണ് ചേട്ടൻ എൻ്റെ അടുത്ത് കാരണം കണ്ടാ. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഈ വണ്ടി വിൽക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. ചേട്ടൻ ചേട്ടൻ്റെ ആവശ്യത്തിന് വേണ്ടി, നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ വണ്ടി ഫുൾ ഒരു ഓഫ് റോഡ് സ്പെക്കിൽ പണിതിരിക്കുന്ന വണ്ടിയാണ്. ചേട്ടൻ ചേട്ടൻ്റെ ആവശ്യത്തിന് സമയം എടുത്ത പണിത വണ്ടിയാണ്. വിൽക്കാനായിട്ട് ഒരു പ്ലാനും ഇല്ലായിരുന്നു, പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു വസതി, ഞാൻ ചുമ്മാ ചോദിച്ചു അല്ലേ, കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ചേട്ടൻ തരാനായിട്ട് വേറെ റീസൺ കൂടെ ഉണ്ട്, ഇതുപോലത്തെ ഒരു വണ്ടി കൂടെ ഉണ്ട് കയ്യില്. പക്ഷെ അത് സോൾഡ് ആക്സൽ അല്ല, അത് സോൾഡ് ആക്സൽ അല്ല, അത് ടു ഡോർ തന്നെ, പക്ഷെ അത് നോർമൽ വണ്ടിയാണ്. ഇത് ഇമ്പോർട്ടഡ് വണ്ടിയാണ്. ഇതിന്റെ ശ്രദ്ധിച്ചാൽ അടിയിലേക്ക് ഒന്ന് നോക്കിയാൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ ജീപ്പിന്റെ പോലെ ഇതിന്റെ അടിയിൽ സസ്പെൻഷൻ ആണ്. ഓ ഓക്കെ, ഹൗസിംഗ് വരുന്ന ജീപ്പിനൊക്കെ വരുന്ന പോലെ ഹൗസിംഗ് വരുന്ന വരുന്ന മോഡലാണ്. ഓക്കെ, അതൊക്കെയാണ് വണ്ടിയുടെ പ്രത്യേകത, ഇതിന്റെ മെയിൻ പ്രത്യേകത. ബാക്കി ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത ദിവസം ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, അത് കാണും. അതിനകത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. വണ്ടി എങ്ങനെയുണ്ട്? മമ്മിക്കും അപ്പയ്ക്കും എനിക്ക് തോന്നുന്നത് പണ്ട് തൊട്ട് ഇഷ്ടമുള്ള നമ്മുടെ ഈ ജീപ്പ് പോലത്തെ വണ്ടികളല്ലേ കൂടുതൽ താല്പര്യം. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ചേട്ടൻ റേസിന് ഇറക്കാൻ വേണ്ടിയിട്ട് ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി പണിത് കീപ്പ് ചെയ്ത വണ്ടിയാണ്. നമുക്ക് ഈ ഒരു വണ്ടി ഈ രീതിയിൽ നമ്മുടെ റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ കുറേ ഇല്ലീഗൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഇതിപ്പോൾ ഓഫ് റോഡ് ട്രാക്കിന് വേണ്ടി പണിതേക്കുന്ന വണ്ടിയാണ്. ചേട്ടൻ അതിനുവേണ്ടി സ്പെക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതുണ്ട്, ഇത് ഓഫ് റോഡ് ബമ്പേഴ്സാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന ടയേഴ്സ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോഴേക്കും നമ്മളിതിനെ ബാക്ക് ടു സ്റ്റോക്ക് ആക്കും. നമ്മൾ ഈ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റും. അത് എന്തുകൊണ്ടാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക കാരണം പറയാനായിട്ടില്ല. കാരണം നമ്മളിപ്പോൾ പുറത്തെ രാജ്യത്തൊക്കെ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ ഈ ARB എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, രാജ്യത്ത് ഓൾറെഡി ഇങ്ങനെയുള്ള ബമ്പർ വെച്ചാണ് വണ്ടി ഇറക്കുന്നത്. അതാ അതെന്ന് വെച്ചാൽ ഓഫ് റോഡ് പോകുമ്പോഴേക്കും വണ്ടി ഇടിക്കാതിരിക്കാനായിട്ട്, വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ടും അവിടുത്തെ വണ്ടികളൊക്കെ നമുക്ക് ഈ ഇതുണ്ട്. ഇപ്പോൾ ഈ ARB എന്ന് പറയുന്നത് ഓരോ വണ്ടിക്ക് നമുക്ക് വേണമെങ്കിൽ മേടിക്കുന്ന ഒരു ബ്രാൻഡായി ARB എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ വണ്ടിക്കും അതിനുള്ള ബമ്പേഴ്സ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. നമ്മുടെ നാട്ടിൽ ഇത് മേടിക്കാൻ പറ്റും, പക്ഷെ വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ടയർ, ഇത് ഏത് സൈസ് ടയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്? ഇത് നമുക്ക് 15 inch 32 സൈസ് ആണ്. 32 സൈസ് ആണ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡിന് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ടയർ ഉണ്ട്. ടയർ ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. ടയർ ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. അതായത് ഓഫ് റോഡ് ചെളിക്കകത്തും അതെ അതെ പാറയിലൊക്കെ പിടിച്ച് ഇനി റോഡിൽ കൂടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മസ്റ്റ് ആയിട്ട് മാറണം. അതെ, നമ്മൾ ഇത് എന്താണെങ്കിലും നമ്മൾ സ്റ്റോക്ക് ആക്കും. സ്റ്റോക്ക് ആക്കും. അപ്പോൾ നിങ്ങൾ നമ്മൾ ഈ വീലും ബമ്പറും എല്ലാം സ്റ്റോക്ക് ആക്കിയിട്ടാണ് അത് അടുത്തത്. അത് എത്ര സമയം എടുക്കും പണി? അതൊരു വൺ ഡേ. വേണ്ടേ? അതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേക്കും വണ്ടി ഈ ഒരു രൂപത്തിലായിരിക്കത്തില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളതിൽ പ്രോപ്പർ ഓഫ് റോഡ് ചിലപ്പോൾ ഇവനായിരിക്കും ഉറപ്പായിട്ട്. ഇത് 2.5 liter ടർബോ അല്ലേ, ഇന്റർകൂളർ ഉള്ള മോഡലാണ്. ഫുള്ള് മടക്കി വെക്കാം. ഓക്കെ, സീറ്റ് കയറ്റി ഇടുവാണെങ്കിൽ ഫുള്ള് പോകാം. അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്. ഇത് ലഗേജ് സ്പേസ് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഈ വണ്ടി എടുക്കാനായിട്ട് വേറൊരു കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ബോട്ടിനെ ആക്ച്വലി ജിപ്സിയിലാണ് ഇത്ര നാൾ ട്രെയിലർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ജിപ്സിക്ക് ടു ബി ഫ്രാങ്ക്, നമ്മളിപ്പോൾ ഈ ബോട്ട് എവിടെയെങ്കിലും ട്രെയിലർ ഇറക്കുന്ന സമയത്ത് താന്ന് കഴിഞ്ഞാൽ ജിപ്സിക്ക് അതിനെ വലിച്ചു കയറ്റാനുള്ള പവർ ശരിക്കും പറഞ്ഞാൽ ഇല്ല. ജിപ്സി ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓഫ് റോഡർ ആയിരിക്കും. പക്ഷേ നമുക്ക് ബോട്ടിൻ്റെ വെയിറ്റുമായിട്ടും പിന്നെ എവിടെയെങ്കിലും താന്ന് കഴിയുമ്പോഴത്തെ പ്രശ്നം, നമ്മൾ കൂടുതൽ ക്ലച്ച് താങ്ങേണ്ടി വരും. പക്ഷേ ഇവനെ സംബന്ധിച്ച് ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 liter നല്ല ടോർക്ക് ആണ്. ഈസി ആയിട്ട് കയറി പോലും. 4x4 കൂടി ഇട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, സുഖമായിട്ട് വണ്ടി കയറി പോരും. നമുക്കാണെങ്കിലും ബോട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കുറച്ചുകൂടി ഒരു വലിയ ബോട്ട് മേടിച്ചാൽ കൊള്ളാൻ ഒരു പ്ലാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണെങ്കിലും നമുക്ക് ജിപ്സിയെ നടക്കത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോയത്. ആരും ചേട്ടനെ ഓടിക്കട്ടെ, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഒരു ജോബിന് നീ പറഞ്ഞോ ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടി കൊള്ളാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ലുക്ക് ഇത് തന്നെയായിരുന്നു, പക്ഷേ എനിക്ക് മാറ്റാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല.
അതുകൊണ്ട് നമ്മളത് മാറ്റും. ലീഗൽ കാര്യങ്ങളൊക്കെ നമ്മൾ ലീഗലി തന്നെ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. സീറ്റ് ബെൽറ്റ് അടിപൊളി പവർ സ്റ്റിയറിംഗാണ്. പിന്നെ ഈ വണ്ടിയുടെ നമ്മൾ പറയാത്ത കുറെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓടിക്കാൻ ഒരു കുഴപ്പമില്ല, ഇത് പക്ക ഓടിക്കാൻ. ജീപ്പ് ഓടിക്കുന്ന പോലെ അല്ല കേട്ടോ, പിന്നെ അതിനേക്കാൾ സ്മൂത്താ. ഇനിയാണല്ലോ ഇവിടെ രണ്ട് സൈഡിൽ രണ്ട് ആൾക്കാർ കിടപ്പുണ്ട്. ജിത്തു ചേട്ടൻ ഈ പറയുന്നത് ഞാൻ ചേട്ടൻ എല്ലാ വീഡിയോയ്ക്കും പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ചേട്ടൻ ഒരു അടാറ് വണ്ടിപ്രാന്തനാണ് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാളും മേളിൽ ആക്ച്വലി. അതിന് തെളിവാണ് ഈ രണ്ട് സൈഡിൽ കിടക്കുന്ന വണ്ടി. ഇത് പോർഷെ ബോക്സർ, മറ്റേത് കൺട്രിമാൻ. ചേട്ടൻ്റെ വീട്ടിൽ ഇനി ഇതുപോലത്തെ കുറെ കളക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഒരെണ്ണമാണ് ഇനി ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. ഇനി മെയിൻ ചടങ്ങ് അല്ലേ, കീ മേടിക്കുന്ന ചടങ്ങും അതുപോലെ പേപ്പറും കാര്യങ്ങളൊക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക്സ്. ഇനി നമ്മൾ അടുത്ത ദിവസം ഒന്നുകൂടെ കാണുന്നതാണ് സ്റ്റോക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പ് വരുന്നതാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇത് അടിപൊളിയാട്ടോ. നമ്മൾ ശരിക്കും ഷാപ്പിലോട്ട് കയറിയ വഴിക്ക് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. പേരെന്നായിരുന്നു? ടോംന്നും അതുപോലെ തന്നെ സുബിൻ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. ഇവിടെ വീട് അടുത്ത് തന്നെയാണല്ലേ? അടുത്ത് തന്നെ. ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വരുന്നത്. അപ്പൊ ഇന്ന് അവരെല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാ. ഇന്ന് പോയിട്ട് വരട്ടെ. അപ്പൊ കാണാം. താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ആദ്യം ശബരി, താങ്ക്സ് കേട്ടോ. ഞങ്ങൾ പോട്ടെ കേട്ടോ, വീഡിയോക്കകത്ത് വരും കേട്ടോ. നിങ്ങൾ വീഡിയോക്കകത്ത് കാണാത്തൊരു മുഖം ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഫ്രെയിം ജോബിൻ ഫ്രെയിംസിന്റെ ഫ്രെയിംസ് എന്ന് പറഞ്ഞ വെഡിങ് കമ്പനിയുടെ എഡിറ്ററാണ് കേട്ടോ. പേരെന്നായിരുന്നു? റോഷൻ. റോഷൻ. അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ വണ്ടിയിലെയും പഴയ ഗുഡ്ഡെയറിന്റെ എയർ പ്യൂരിഫയർ മാറ്റി നമ്മൾ പുതിയത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്ഡെയറിന്റെ ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ ഇന്ത്യയിലെയും ആമസോൺ യുഎഇയിലെയും ബെസ്റ്റ് സെല്ലർ ആണ് കേട്ടോ. ഏകദേശം 2000 മേളിൽ റിലീസ് ഉള്ള പ്രോഡക്റ്റ് ആണ്. താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിക്കുക കേട്ടോ. നമ്മുടെ 3 മില്യൺ സെലിബ്രേഷൻ ശേഷം പിന്നെ ചേച്ചിനെ കണ്ടിട്ടില്ല. ചേച്ചി ഇപ്പൊ ജോലിക്ക് കയറി, എന്നാലേ ഉള്ളൂ നമുക്ക് ഒരു ബെറ്റർ വ്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അതുകൊണ്ട് മൊത്തം തിരക്കായിരുന്നല്ലേ അല്ലേ. പേരന ശരത്ത്. ഇത് ഗിയറ്, ഇത് 4x4, ഇത് താക്കോല്, ഇത് സ്റ്റീറിംഗ്, ഇത് ഇൻഡിക്കേറ്റർ, അത് ഹോണ്. വണ്ടി എടുത്തോ.